സൗജന്യ ബൈബിൾ ആപ്ലിക്കേഷനായ യുവേർഷന് 50 കോടി ഉപഭോക്താക്കൾ തികഞ്ഞു. ആപ്പിന്റെ ഉടമസ്ഥരായ ക്രെയ്ഗ് ഗ്രോയിഷലിന്റെ വേർഡ്സ് ഓഫ് ദി ഡേ വീഡിയോയ്ക്കൊപ്പമാണ് ആപ്പ് 50 കോടി മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട വിവരം പുറത്തുവിട്ടത്. ദൈവവചനത്തിന്റെ ശക്തിയായാണ് ക്രെയ്ഗ് ഗ്രോയിഷൽ ഈ നേട്ടത്തെ വിശേഷിപ്പിച്ചത്. ഒരു വെബ്സൈറ്റ് എന്ന നിലയിലാണ് യുവേർഷൻ ആദ്യമായി ആരംഭിച്ചത്. എന്നാൽ മൊബൈൽ ഫോണിന് യോജിക്കാത്തതായിരുന്നതിനാൽ അത് വിജയം കണ്ടില്ല. ഇതോടെയാണ് ക്രെയ്ഗ് ഗ്രോയിഷൽ ടീം 2008 ജൂലൈ മാസത്തിൽ യുവേർഷന് ആരംഭം കുറിച്ചത്. ആദ്യ ആഴ്ചയിൽ തന്നെ 83,000 മൊബൈലുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നു. തുടക്കത്തിൽ ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ 2 ഭാഷകളിൽ മാത്രമായിരുന്നു ആപ്പ് ലഭ്യമായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1750 ഭാഷകളിൽ ഈ ആപ്പ് ലഭ്യമാണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ മാർഗനിർദ്ദേശങ്ങളും ആപ്പിൽ ലഭ്യമാണ്. 2020 ഇന്നത്തെ വാക്യം എന്ന ടാഗ് ആരംഭിച്ചത്. കടുത്ത നിരാശയെയും ആത്മഹത്യ ചിന്തകളെയും അതിജീവിക്കാനും ശിഥിലമായ വിവാഹ ബന്ധങ്ങൾ നേരെയാക്കാനും ഇതിലെ വചനങ്ങൾ നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ സവിശേഷതകൾ ആപ്പിൽ ചേർക്കുവാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ.